ഡാ എന്തേലും കഴിക്കണ്ടേ ക്യാപ്റ്റൻ പോയി കഴിച്ചോ ഞാൻ പോയിക്കോട്ടെ എവിടേക്ക് ആ അതറിയില്ല എവിടെ പോയാലും ഇതിനേക്കാൾ മനസ്സമാധാനം കിട്ടുന്ന കാര്യം ഉറപ്പാ നീ വരുന്നുണ്ടോ ഇല്ലയോ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എങ്ങനെ ക്യാപ്റ്റൻ ഭക്ഷണം ഇറങ്ങുന്നത് അപ്പോൾ പട്ടിണി കിടന്ന് മരിക്കാനാണോ അതിൻ്റെ തീരുമാനം വിധി അതാണെങ്കിൽ അങ്ങനെ വന്നല്ലേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങ് പൊയ്ക്കോളാം ഇതൊന്ന് കാണാനും കേൾക്കാനും നിൽക്കണ്ടേ ക്യാപ്റ്റൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ തടഞ്ഞു നിർത്താൻ ആളില്ല ഞാൻ പിന്നെ എനിക്ക് തോന്നിയവളൊക്കെ ചെയ്യും നീ കൊല്ലടാ കൊല്ല കൊന്ന് രസിക്ക് അതൊരു സുഖമാണ് നിനക്ക് ആ ഇപ്പൊ വയറ് നിറഞ്ഞു ഇനിയിപ്പോ എന്ത് കഴിക്കണ ക്യാപ്റ്റ എടാ എനിക്ക് വിശക്കുന്നതാ നീ വെറുതെ എങ്കിലും അവിടെ വന്നൊന്ന് ഇരിക്കേ വാ എഴുന്നേറ്റ് വാ എടാ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതാ ഞാൻ ആ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് കുറെ കേട്ടു അതിന്റെ ശിക്ഷ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സമാധാനം തേടി ഒരു യാത്ര പുറപ്പെട്ടപ്പോ നാട്ടിൽ കണ്ടതിനേക്കാളും മോശമായ കാഴ്ചകൾ ഇവിടെ മടുത്തു ക്യാപ്റ്റ എല്ലാ അർത്ഥത്തിലും സഹിക്കാവുന്നതിന്റെ പരിധി കഴിഞ്ഞു ഈ ഹോട്ടലിലേക്ക് വരാൻ ആരെങ്കിലും പറഞ്ഞായിരുന്നോ എവിടേക്ക് പോയാലും ഇതൊക്കെ തന്നെയല്ലേ കാണേണ്ടി വരുന്നത് എടാ ഞാൻ പോവാ നീ വരുന്നുണ്ടോ ആ ശരി ശരി പോവാം ആ പിന്നെ പുറത്തോട്ട് ഇറങ്ങി എന്നെ ആരെങ്കിലും കണ്ട ഞാൻ വിളിക്കാനൊന്നും പോകുന്നില്ല ഞാൻ പുറത്ത് കാണും നീ വാ ആഹാരം കഴിക്കുമ്പോഴും സാർ മറ്റെന്തോ ചിന്തയിലാണല്ലോ ഏയ് അങ്ങനൊന്നുമില്ല ഈ ഹോട്ടലിൽ നമുക്ക് ഉടനെ മാറണം കഴിയും ഈ സ്ഥലത്ത് തന്നെ എങ്കിൽ തിരിച്ചു പോവാം വേണ്ട അങ്ങോട്ട് പോണ്ട എന്റെ പെണ്ണിനൊപ്പം ഇരിക്കുന്ന ഫോട്ടോ എന്നെ കാണിക്കാമെങ്കിൽ പിന്നെ എനിക്കെന്താ ക്യാപ്റ്റൻ കുഴപ്പം എന്താ അവളുടെ മുന്നിൽ പോയി നിന്നാല് എന്റെ മനസ്സ് നീറുന്ന പോലെ അവളും അവന് നീറട്ടെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് കിടന്നിങ്ങനെ പെടയുന്ന എന്തിനാ കാണട്ടെ അവളെന്നെ നമുക്ക് ആദ്യം റെസ്റ്റോറന്റിൽ പോയിട്ട് എന്തെങ്കിലും പ്രേതങ്ങൾ തമ്മിൽ പിടിവരികയോ എന്റെ സംശയം ഇപ്പൊ കുറച്ചുകൂടെ ബലപ്പെട്ടു വിദുരസുരം മരിച്ചിട്ടില്ല വാ ഇങ്ങോട്ട് വരയില്ലേ എന്താ വാവാ അപ്പൊ ഇതാണ് അങ്ങനെ പോകാനുള്ള കാരണം ഹലോ എന്റെ നാത്തൂൻ ഇതുവരെ കണ്ടില്ലയോ വിദുരസുരേ നിങ്ങൾ കൊന്നൊന്നാ എല്ലാരും പറഞ്ഞുകൊണ്ട് നടക്കുന്നേ എന്നാൽ ഇപ്പൊ വേറൊരുത്തിന് അവനെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു അതെ പ്രേതൊന്നുമല്ല പച്ചയാ മനുഷ്യനാ പക്ഷേ വിദുരസുര ഇതൊക്കെ ഇവിടെ തന്നെ വന്ന് അടിഞ്ഞല്ലോ നിന്നോട് ഞാൻ പറഞ്ഞില്ലടി കണ്ട പരിചയവും നടിക്കരുതെന്ന് അകന്ന് മാറി പൊക്കോണോന്ന് എന്ന് കരുതി മരിച്ചു എന്ന് എല്ലാരും പറയുന്ന ഒരു തന്നെ കാണുമ്പോ അത് വന്ന് പറയണ്ടേ സാറേ പറയണോ
അലോചെ, ശരിക്കും നീ ആ വിദുരസുരയെ കൊന്നായിരുന്നു? പറഞ്ഞ പറഞ്ഞത് കേട്ടോണം, വെറുതെ തലക്ക് ഒളിവില്ലാതെ ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കരുത്. അതെ, ഞങ്ങളെ തല്ലിയാലും കൊന്നാലും ഞങ്ങൾ പറഞ്ഞ സത്യ. വിദുരസുരയെ അവന്റെ ഒരു കൂട്ടുകാരനും ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടോ? അതെ, നിങ്ങളെ കൊന്ന് അവൻ നിങ്ങളെ പ്രേതമാക്കും, നോക്കിക്കോ. ഓർമ്മ ആ മുട്ടിക്ക് ഭ്രാന്ത. എല്ലാവരും അവനെ കണ്ടെന്ന് പറയുന്നു, ഞാനും കണ്ടു. എന്നാലും അവൻ മരിച്ചെന്നുള്ള കാര്യം ഉറപ്പാ. ഇനി എല്ലാരും കാണുന്നത് അവനെ പോലെയുള്ള മറ്റാരെങ്കിലും ആയിരിക്കൂ. ഞാനൊരു അന്ധവിശ്വാസി ഒന്നും അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ആത്മാവിലൊക്കെ ചെറിയ വിശ്വാസമുണ്ട്. അത് അവന്റെ ആത്മാവ് തന്നെയാണെന്നൊരു സംശയം. അന്നത്തെ ബലികർമ്മങ്ങൾ മുടക്കണ്ടായിരുന്നു. ദീപ, ഫസ്റ്റ് ഫ്ലോറിൽ ഏതൊക്കെ റൂം ബുക്കിംഗ് ആയിട്ടുണ്ട്? സർ, 105 106 ബുക്കിംഗ് ആയിട്ടുണ്ട്. ആ ഓക്കെ. സർ ഒരു മിനിറ്റ്, ആ ദിനകരൻ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, അതുകൊണ്ടായിരിക്കും അയാൾ ആ ഹോട്ടലിൽ നിന്ന് പറഞ്ഞു വിട്ടത്. ആ, ഞാൻ അസിസ്റ്റന്റ് മാനേജറോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ദിനകരനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു, അവൻ അധികകാലം ഇവിടെ തുടരാൻ പോകുന്നില്ല. ആ പിന്നെ ആ ക്യാപ്റ്റനെ ശരത് സാറിനെ കുറിച്ച് ഒരു വിശദീകരണം ആർക്കും കൊടുക്കണ്ട. ഈ സ്റ്റേഷനിലെ SI എല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞതാ. ശരി സർ. എന്താടോ? നയനേം അവളുടെ അമ്മയൊക്കെ കണ്ടു അവനെ, എന്നിട്ട് സാറ് മാത്രം കണ്ടില്ലേ? ആരേടാ? ആ വിദുരസുരയെ. അവന്റെ ഒരു വിദുരസുര ഇയാളെ കൊണ്ട്. സത്യോട് സാറേ ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല, ഇതെന്ത് കാലം. അല്ല സാറിന് അയാൾ അറിയോ? എനിക്കറിയില്ല, എനിക്കാരും അറിയില്ല. താപ്പാ, എന്ത് പറ്റി സാർ? രോഹിണി ഇവിടെ നിൽക്ക്, ഞാൻ വരാം. ഷഫിക്ക് എന്താ സാർ? എന്തെങ്കിലും അറിയാമെങ്കിൽ അത് മനസ്സിൽ വെച്ചേക്കണം. എന്റെ വൈഫിന് മുമ്പിൽ ഒന്നും പറയരുത് പ്ലീസ്. താ വണ്ടി കയറാ, പോവാ. എന്തൊക്കെയാ സർ സംഭവിക്കുന്നത്? എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുമ്പോ അതിൽ എന്തെങ്കിലും സത്യം കാണില്ലേ? എന്ത് സത്യം? താമ്പാ, നമുക്ക് റൂമിലേക്ക് പോവാ. ഇതിപ്പോ നമുക്ക് തലവേദനാവുന്ന തോന്നുന്നു. അദ്ദേഹം ചില നേരത്ത് ഇൻഡിഫറന്റ് ആയിട്ട് സംസാരിക്കുന്നത് വല്ലാതെ ടെൻഷനുണ്ട്. ശരത് എന്ന ചെറുപ്പക്കാരന് വിദുരസുരയുമായി രൂപസാദൃശ്യം ഉണ്ടായിപ്പോയി, അതാ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, വിദുരസുരയെ കൊല്ലാനാണോ കയ്യിൽ കരുതിയ തോക്കെടുത്ത് നോക്കിയത്? ഞാനും കണ്ടു വിദുരസുരയെ പോലെ ഒരാളെ, പക്ഷേ അയാൾ അവനല്ല. തെറ്റിദ്ധാരണയുടെ പുറത്ത് നിരപരാധികളെ ശിക്ഷിക്കരുത്. ഒന്നുകിൽ നമ്മൾ പറഞ്ഞതുപോലെ അവന്റെ ആത്മാവ് ഇവിടെ ചുറ്റി തിരിയുന്നുണ്ട്, ഇല്ലെങ്കിൽ അവനെ പോലെ വേറൊരാള് ഈ പരിസരത്ത് എവിടെയുണ്ട്. അല്ലെങ്കിൽ പിടിയിട്ടാ പുള്ളിയായ അവന് ഇങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതിന് സാറും തന്നെ ബീരാനെ തല്ലിയത്? സാറിന്റെ ദേഷ്യം മുഴുവൻ അയാളോട് തീർക്കുമായിരുന്നു. അവനായിരുന്നല്ലോ വിദുരസുരയുടെ വലം കൈ. ആ ദേഷ്യം ഇപ്പോഴും ഉള്ളിൽ കിടക്കുക. എന്നാ വിദുരസുരയുമായി രൂപസാദൃശ്യമുള്ള ആളെ
അവനോടുള്ള ദേഷ്യത്തിന് കൊല്ലണ്ട. ഈ പ്രേതഭൂത പിശാചിലും ആത്മാവിലൊക്കെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നാ ഇപ്പൊ ചെറിയ തോതിൽ അതൊക്കെ ശരിയാണോ എന്നൊരു തോന്നൽ. അവിടെ എത്തിയ ശേഷം മുടങ്ങി അവന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യണം. അത് വേണം. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഈ ഹോട്ടലിലേക്ക് വന്നവന്റെ കർമ്മം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അതിനു മുൻപ് ഈ പറയുന്ന ആളെ നമുക്കൊന്ന് കാണണ്ടേ? അയാൾ ഈ ഹോട്ടലിലാണെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയാലോ. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. സ്വപ്നത്തിൽ വന്നത് വിദുരസുര തന്നെയാ. എന്നിട്ട് പറയാ, ഞാൻ വിദുരസുരയല്ല, അവനെ നീ കൊന്നു, ഇപ്പൊ നിന്റെ മുന്നിൽ നിൽക്കുന്നത് നിന്റെ ശരത്തേട്ടനാണെന്ന്. സ്വപ്നം കണ്ട കാര്യാ പറഞ്ഞത്. അതിന് സാറിങ്ങനെ അപ്സെറ്റ് ആവേണ്ട കാര്യൊന്നുമില്ല, അതൊക്കെ വെറും സ്വപ്നമല്ലേ. ആ സ്വപ്നം യാഥാർത്ഥ്യമായല്ലോ. എങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോകും, എനിക്ക് ഭ്രാന്ത് വരും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. വിദുരസുരയെ ഞാൻ കൊന്നതോടെ അവന്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്കിടയിലേക്ക് ആരും വരില്ല. ആര് വന്നാലും എന്റെ തോക്ക് അവനെയും കൊണ്ട് പോയിരിക്കും. സാറെന്താ ചിന്തിക്കുന്നത്? ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ പ്രവചനത്തിനും അപ്പുറ. ഇനി നമുക്കിടയിൽ അങ്ങനെ പരീക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് കരുതാം. കഴുമരം എങ്ങനെയാ തയ്യാറാക്കുന്നു? നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട എന്നെ പറഞ്ഞാ മതി. ഇവിടെയെങ്കിലും അല്പം സ്വസ്ഥത വേണം. ആ ചിത്രങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ലേ ക്യാപ്റ്റ? അത് ഓർക്കും തോറും ഇതിനൊരു അവസാനം കാണണം തോന്നുക. അന്ന് പാർക്കിലേക്ക് പോയപ്പോ അവൻ എന്റെ പെണ്ണിനെ ചേർത്ത് നിർത്തി. എന്നെ കണ്ടിട്ട് തന്നെ ആവണം അവൻ അങ്ങനെ ചെയ്തത്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ സെൽഫി എടുത്ത് അയച്ചു തന്നതോ? നരനെ കൊണ്ട് അയപ്പിച്ചതോ? അതൊക്കെ യാദൃശ്ചിക സംഭവങ്ങളല്ലടാ. എന്റെ ഹൃദയം മാന്തി പറിച്ചിട്ടാ യാദൃശ്ചികർ. എന്നാ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാനും യാദൃശ്ചികമായി സംഭവിച്ചതെന്ന് പറയട്ടെ. ഞാൻ രോഹിണിയിൽ നിന്നും ദൂരെ മാറണം. ഇനി ഒരിക്കലും എന്നെ കാണാൻ കഴിയാത്ത ഒരു ദേശത്തേക്ക് ഞാൻ പോണം. അതിനുവേണ്ടി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രാമ. എന്റെ ഭാര്യയുടെ മകളുടെ മേൽ എല്ലാ അവകാശമുള്ള എനിക്ക് അതിലും വലിയ ഡ്രാമ കളിച്ചൂടെ ക്യാപ്റ്റ? നമ്മൾ ആരും കൊന്ന് രസിക്കുന്നവരല്ലോ. അങ്ങനെ ഒരു ശീലവും നമുക്കില്ല. ജോസ് രോഹിണിയുടെ കാര്യത്തിൽ കുറച്ച് സ്വാർത്ഥത കാണിക്കുന്നുണ്ട്. എന്നാലും അടിസ്ഥാനപരമായി അയാൾ നല്ലവനാ. രോഹിണിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവനാ. പിന്നെ മനുഷ്യനെന്നും പ്രാകൃതനായിട്ടുള്ളത് പെണ്ണിന് വേണ്ടിയാ. അവന്റെ സംസ്കാരവും സത്യവും ബലി കൊടുത്തിട്ടുള്ളതും അതിനു വേണ്ടിയാ. അമ്മയാണോ? എന്റെ വിവരങ്ങൾ സത്യസന്ധമായി പറയുന്നത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അമ്മ ക്യാപ്റ്റനെ വിളിക്കും. ഇതമ്മയല്ല, എന്റെ ഒരു റിലേറ്റീവാ. ഹലോ ജോസ്, എനിക്ക് ക്യാപ്റ്റൻ ഒന്ന് കാണണം. ഇവിടെ എത്തിയോ? ഞാനിതാ വരുന്നത്. അയാള് ഹോട്ടലിന്റെ മുന്നിലുണ്ട്, ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. ആ, ഞാനും കൂടെ വരാം. വേണ്ട വേണ്ട, നീ ഏത് സമയത്തും പുറത്തിറങ്ങി നടക്കുന്നത് അത്ര ശരിയല്ല. ഞാൻ ഇപ്പം വരും.
അറിയോ? അറിയാതിരിക്കാൻ എന്താ? ആദ്യം കമ്മൽ, പിന്നെ ഡ്രസ്. നിങ്ങളുടെ ലച്ചുമോൾക്ക് സമ്മാനിച്ചു. ആരാത് കൊടുത്തു വിട്ടത്? അച്ഛൻ മകൾക്ക് കൊടുത്ത സമ്മാനം അല്ലേ? ഇന്ന് രോഹിണിക്ക് വേണ്ടി ഒരു മത്സരം നടക്കുന്നു. പക്ഷെ മത്സരിക്കുന്നവരൊക്കെ ഒന്നറിയണം, രോഹിണി ഇപ്പൊ എന്റെ ഭാര്യ, എന്റെ മാത്രം ഭാര്യ. രോഹിണിക്ക് മേൽ ആരും അവകാശം സ്ഥാപിക്കാനില്ലാത്തൊരു സമയമുണ്ടായിരുന്നു. വിദുരസ്വരം നിറഞ്ഞാടിയ സമയം. അന്ന് പലപ്പോഴും രോഹിണിയെ സംരക്ഷിച്ചതും മരണത്തിൽ നിന്ന് രക്ഷിച്ചതും ഞാനാ. അയാൾക്ക് വേണ്ടി ഞാൻ ജയിലിൽ പോലും കിടന്നിട്ടുണ്ട്. ഇന്ന് എനിക്കും എൻ്റെ അമ്മച്ചിക്കും അയാളില്ലാതെ ഒരു ജീവിതമില്ല. ഇന്നലെ വരെ രോഹിണി ബെഡ്റൂമിൽ എന്നിൽ നിന്നും ഒരു അകൽച്ച പാലിച്ചിരുന്നെങ്കിലും ഇന്ന് അതല്ല അവസ്ഥ. ഞങ്ങളിപ്പോ ഒന്നാ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അയാൾക്ക് മേലെ അധികാരം സ്ഥാപിക്കാൻ ആരും വരാൻ പാടില്ല. ശരത് എന്ത് തെറ്റാണ് ചെയ്തത്? വിദ്യയാണ് വില്ലൻ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരത്തിന്റെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. രോഹിണിയുടെ കഴുത്തിൽ ഞാൻ തലി കെട്ടിത്തൊരു നാടകമായിരുന്നു. അന്ന് വേണമെങ്കിൽ അയാൾക്ക് ഞങ്ങളുടെ മുന്നിൽ വരായിരുന്നു. ഞാൻ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ രോഹിണി വിട്ടുകൊടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പൊ അതല്ല അവസ്ഥ. എന്റെ മനസ്സിൽ അയാൾ വേറെ ഉറച്ചു കഴിഞ്ഞു. അതിനി പറിച്ചു മാറ്റാൻ കഴിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് ഇവിടുന്ന് പോകണം. രോഹിണിയുടെ മുന്നിലേക്ക് അയാൾ വരരുതെന്ന് പറയണം. ലച്ചുമോളെ ശരത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ പോലെ നിരപരാധിയാണ് ശരത്. അങ്ങനെയുള്ളവന് എന്തെങ്കിലും ഒരു ആശ്വാസം വേണ്ടേ? ലച്ചുമോളില്ലാതെ രോഹിണിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരായുസ് മുഴുവൻ അനുഭവിച്ചു തീർക്കാനുള്ള വേദനയും പിടച്ചിലും ഈ പ്രായത്തിനുള്ളിൽ തന്നെ ആ പാവം അനുഭവിച്ചു കഴിഞ്ഞു. വിദുരസുര എന്നൊരു തെണ്ടികാരൻ. ഇനി എന്തിനു വേണ്ടിയാണ് ശരത്ത് ജീവിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. രോഹിണി സത്യങ്ങൾ മനസ്സിലാക്കിയ അയാൾ മാത്രമല്ല എന്റെ അമ്മച്ചിയും മരിക്കും. ദയവ് ചെയ്ത് അതിനുള്ള സാഹചര്യം ഒരുക്കരുത്. ഇത് സ്വാർത്ഥതയല്ല ക്യാപ്റ്റൻ. സ്നേഹിച്ച പെൺകുട്ടിയെ, താലി കെട്ടിയ പെൺകുട്ടിയെ കൂടെ നിർത്താനുള്ള ഒരാണിന്റെ ഗതികേട. സഹകരിക്കണം. ഞാൻ എന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ശരത്തിന് രോഹിണി ഇപ്പൊ ജീവനോടെ കാണാൻ കഴിയില്ലായിരുന്നു. അയാൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ യുദ്ധം ഉണ്ടായത്. റിലേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞത്? അയാളെ ഇങ്ങോട്ട് വിളിക്കാമായിരുന്നു. ജോസിനെ എങ്ങനെ ഇങ്ങോട്ട് വിളിക്കുമല്ലേ? ജോസിനെയോ? എന്റെ ക്യാപ്റ്റ, നിങ്ങളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. നിങ്ങൾക്ക് ഫോൺ വരുന്നതും നിങ്ങളുടെ പതർച്ചയൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാ. മുഖം കള്ളം പറയത്തില്ലല്ലോ. അതിൽ നിന്നും എനിക്ക് കിട്ടേണ്ടത് കിട്ടി, അറിയേണ്ടത് ഞാൻ അറിഞ്ഞു. അയാൾ എന്ത് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞാ മതി. ഞാൻ അയാളെ അല്ല കണ്ടതെന്ന് പറഞ്ഞില്ലേ? ഭാര്യ മകളുടെ മരണശേഷം
ബന്ധങ്ങളിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു ക്യാപ്റ്റൻ. പിന്നെ ഇപ്പൊ ആരാ പുതിയൊരു ബന്ധു? ഇത് എന്റെ ഒരു ആകുന്ന റിലേറ്റീവാ. ഇനി പറയുന്നത് മുഴുവൻ കള്ളായിരിക്കും ക്യാപ്റ്റൻ. അവൻ ഭയന്നു നമ്മൾ ഇവിടെ വന്നപ്പോ മുതല്. ഇനി ക്യാപ്റ്റനെ പലതും കൺവിൻസ് ചെയ്യാൻ വിളിച്ചതായിരിക്കും. അവന്റെ ഭാഗത്ത് ന്യായങ്ങൾ പറഞ്ഞു കാണും. അവസരം കിട്ടിയപ്പോ ക്യാപ്റ്റന് ഞാൻ അനുഭവിക്കുന്ന വേദന പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. ഞാൻ അയാളെ അല്ല കണ്ടത്, നിന്നോട് പറഞ്ഞല്ലേ നിന്നോട് തർക്കിക്കാനൊന്നും എനിക്ക് വയ്യ. ആയിക്കോട്ടെ, എന്നാ അയാളെ ക്യാപ്റ്റൻ ഒന്ന് കണ്ടൂടെ, കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ. എന്തോ ഒരു പുച്ഛം പോലെ, അതിനിതുവരെ ശ്രമിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ അതിന് അവസരമുണ്ട്, തൊട്ടടുത്ത് തന്നെ അവരുണ്ട്. പറയേണ്ടത് വേണമെങ്കിൽ ക്യാപ്റ്റന് പറയാം. എന്നെയോ കാണാൻ അനുവദിക്കുന്നില്ല, എന്നാ എന്നെ ഒന്ന് സഹായിച്ചൂടെ. പറയാനുള്ളതൊക്കെ നരൻ ജോസിനോട് പറഞ്ഞു കഴിഞ്ഞു, അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. അവൻ അയാളുടെ അടിമയാ, അങ്ങനെ ഒരുത്തന് യജമാനോട് കൂറുകാട്ടും. എല്ലാവരുടെയും ഭാഗത്ത് ശരികളുണ്ട് ശരത്തെ. അയാൾ സംസാരിക്കുമ്പോ അയാളോടായിരിക്കും എനിക്ക് ചിലപ്പോ സിമ്പതി തോന്നുക. അങ്ങനെ ഇപ്പൊ തോന്നിയോ? നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ല. ഉറപ്പാ സാറേ, സാറിന്റെ ഉള്ളിൽ ഇപ്പോ ഒരു നീറ്റലുണ്ട്, എന്തോ കിടന്ന് തിളക്കുന്നുണ്ട്. ഇപ്പോ അവരൊന്നു ചെയ്യുന്ന ഓരോ നിമിഷവും എന്റെ എന്റെ നെഞ്ചിൽ തീയ. എല്ലാം കണ്ടും കേട്ടും മടുത്തു. രോഹിണിയച്ചേക്കാൾ മുന്നേ ശരത്തേട്ടൻ എന്തെങ്കിലും കടുകയോ ചെയ്യുമെന്നാ ഇപ്പൊ എന്റെ പേടി.